പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കനറ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. ഈ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു സൈറ്റിലോട്ട് എൻ്റർ ആവാൻ സാധിക്കുക. എന്നാൽ നമ്മളുടെ യൂസർ ഐ ഡി നമുക്കറിയില്ല, നമ്മൾ മറന്നുപോയി. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസർ ഐ ഡി കണ്ടുപിടിക്കാം? അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കനറ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന നമ്മുടെ യൂസർ ഐ ഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന 93% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനകത്തുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് കനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കനറ ബാങ്കിൻ്റെ ഈ ഒരു സൈറ്റിലോട്ട് എത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഒരു ബോക്സ് താഴെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങളുടെ യൂസർ ഐ ഡി മാറുകയില്ല. അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കാനല്ല ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റർ യുവർ കസ്റ്റമർ ഐ ഡി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെയായിട്ട് എൻ്റർ മൊബൈൽ നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റർ യുവർ കസ്റ്റമർ ഐ ഡി എന്ന ഭാഗം നിങ്ങൾക്ക് ഈ കസ്റ്റമർ ഐ ഡി നിങ്ങളുടെ കനറ ബാങ്കിൻ്റെ പാസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി. ഓക്കെ, അപ്പോൾ പാസ്ബുക്കിൻ്റെ ഏതു ഭാഗത്താണ് കാണുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കസ്റ്റമർ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് എൻ്റർ മൊബൈൽ നമ്പർ എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ബാങ്കിൽ കൊടുത്ത രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള നമ്പർ മാത്രം നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ കൺട്രി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം 91 എന്ന മുമ്പ് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഗെറ്റ് യൂസർ ഐ ഡി എന്ന ഭാഗം നിങ്ങൾ ഒരു ഇതിൽ ഇതിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ യൂസർ ഐ ഡി നൽകിയിട്ടുള്ളത് കറക്റ്റ് അല്ലേ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ ആയാലേ കസ്റ്റമർ ഐ ഡി. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഐ ഡി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തതോട് കൂടി നമുക്ക് OTP, അതായത് നമ്മൾ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് OTP വന്നിട്ടുണ്ട്. അപ്പം ഒരു 5-digit OTP ആയിരിക്കും. നിങ്ങൾ ആ ഒരു OTP ഈ ഒരു OTP പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, OTP കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. OTPയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്നും കൂടിയും OTP എൻ്റർ ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ OTP പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ OTP ഇടുക, അതേ OTP തന്നെ താഴെയായിട്ടും റീഎൻറ്റർ OTP പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം എൻ്റെ യൂസർ ഐ ഡി ആണ് ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും.